പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. സ്കൂളുകളൊക്കെ തുറന്ന് എല്ലാവരും നല്ല സന്തോഷത്തിലാണെന്ന് കരുതുന്നു. ഇന്ന് നിങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഒരു ദിവസമാണ് നവംബർ 14, നിങ്ങളുടെ ദിനം, ശിശുദിനം. ശിശുക്കൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ദിവസമാണ് നവംബർ 14. എന്തുകൊണ്ട് നവംബർ 14 എന്ന ദിവസം ശിശുദിനമായി തിരഞ്ഞെടുത്തു എന്ന് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. കുട്ടികളെ അളവറ്റ് സ്നേഹിക്കുകയും കുട്ടികൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം മാറ്റിവെക്കുകയും ചെയ്ത ലോകം കണ്ട രാഷ്ട്ര തന്ത്രജ്ഞരിൽ ഒരാളായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ രാഷ്ട്ര ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം യത്നിച്ച, പ്രതിഭാധനനായ, ലോകം കണ്ട പ്രശസ്തനായ ഒരു മഹാനായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഈ ദിവസം അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ മനസ്സിലാക്കാനുമുള്ള സമയമായി നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ സുദിനത്തിൽ നമ്മുടെ അതിഥിയായിക്കൊണ്ട് ചേവായൂർ സബ് ജില്ലാ എഡ്യൂക്കേഷണൽ ഓഫീസർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം മറ്റൊരു സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. സ്കൂളിലെ ശിശുദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങളെല്ലാവരും പങ്കാളികളാവുക. സമ്മാന പൊതികളുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ശിശുദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനമാണല്ലോ ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മുടെ ചാച്ചാജി സ്വപ്നം കണ്ടതുപോലെ നിങ്ങളെല്ലാവരും തന്നെ ഒരു മികച്ച നാളേക്ക് വേണ്ടി ഉയരത്തിലെത്താനുള്ള നിങ്ങളുടെ ഉള്ളിൽ നിന്നുമുള്ള ആഗ്രഹത്തിനനുസരിച്ച് ഏറ്റവും മികച്ചവരായി മാറട്ടെ. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ ഓരോരുത്തർക്കും, ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ എല്ലാ ആശംസകളും നേരുന്നു. കുഞ്ഞുമക്കൾക്കെല്ലാവർക്കും തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിന ആശംസകൾ. നന്ദി. നെഹ്റുവിൻ്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ, നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ. നെഹ്റുവിൻ്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ, നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ. നേർവഴിക്കു നീങ്ങിടാൻ നാടിൻ നന്മ കാത്തിടാൻ,
നമ്മളെല്ലാം നെഹ്റു തീർത്ത നേരിൻ പാത താണ്ടണം. നേർവഴിക്കു നീങ്ങിടാൻ നാടിൻ നന്മ കാത്തിടാൻ നമ്മളെല്ലാം നെഹ്റു തീർത്ത നേരിൻ പാത താണ്ടണം. നല്ല വിദ്യ നേടണം, നീതിബോധം കാക്കണം, നല്ലവരായി നമുക്കു ചുറ്റും നന്മയാൽ നിറയ്ക്കണം. നല്ല വിദ്യ നേടണം, നീതിബോധം കാക്കണം, നല്ലവരായി നമുക്കു ചുറ്റും നന്മയാൽ നിറയ്ക്കണം. നല്ലവരായി നമുക്കു ചുറ്റും നന്മയാൽ നിറയ്ക്കണം. ഹായ് എവ്രിവൺ, നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശിശുദിന ആശംസകൾ. നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന് കുട്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹം കുട്ടികളോടൊത്ത് സംവദിക്കാൻ എന്നും സമയം കണ്ടെത്തിയിരുന്നു. ഞാനിന്ന് ഓർത്തു പോവുകയാണ്, ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ ജെ ഡി ടി എൽ പിയിൽ വന്ന് ഊർജ്ജസ്വലരായ നിങ്ങൾ എന്ന കുട്ടികളോട് സംസാരിക്കാൻ അദ്ദേഹം തീർച്ചയായും വന്നെത്തിയിരുന്നു. ഏതായാലും ശിശുദിനം എന്നാൽ വെറും ഒരു സമ്മാനങ്ങൾ നൽകുകയോ കുട്ടികളായ നിങ്ങളുടെ പരിപാടികൾ നടത്തുക എന്ന് മാത്രമല്ല, രാഷ്ട്ര നിർമ്മാണത്തിൽ നിങ്ങളുടെ പങ്ക് മനസ്സിലാക്കാനും അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്തി അത് ഉയരത്തിലേക്ക് പറക്കാനുമുള്ള ഒരു ദിവസം ഓർമ്മിപ്പിക്കുക കൂടിയാണ് ശിശുദിനം എന്ന ഇന്ന്. ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരു കൊച്ചു കഥ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പണ്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒരിക്കൽ തമിഴ്നാട്ടിൽ ഒരു യോഗം കൂടാനായി പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം മുന്നിലും പിന്നിലും, കാറിന് മുന്നിലും പിന്നിലുമായി എല്ലാവരും ചേർന്ന് വണ്ടികളുടെ നിര തന്നെ റോട്ടിലൂടെ മുന്നോട്ട് കടന്നു പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തെ കാണാൻ ധാരാളം ആളുകൾ റോഡിന് രണ്ട് വശത്തുമായിട്ടുണ്ട്. അതിൽ കുട്ടികളും കാത്തുനിന്നിരുന്നു അദ്ദേഹത്തെ കാണാൻ. ഈ ഇതിനിടയിൽ അദ്ദേഹം ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു വർണ്ണ ബലൂണുകളുമായി ഒരു കച്ചവടക്കാരൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം ആ വാഹന വ്യൂഹത്തിൽ അല്ലെങ്കിൽ തൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ആ കച്ചവടക്കാരൻ്റെ അടുത്ത് ചെന്ന് എല്ലാ ബലൂണുകളും വാങ്ങി അവിടെ നിന്നിരുന്ന എല്ലാ കുട്ടികൾക്കും കൊടുക്കുകയാണ് ഉണ്ടായത്. എത്ര സന്തോഷമുള്ളൊരു കാര്യമാണ്! ആരാണ് ആ ചെയ്തിരിക്കുന്നത്? പ്രധാനമന്ത്രിയാണ് അല്ലേ? ഇതുകൊണ്ട് തന്നെയാണ് ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നത്. ഏതായാലും എൻ്റെ കൂട്ടുകാരായ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും അത് ഈ ലോകത്തിന് വേണ്ടിയുള്ളതാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ശിശുദിന ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.